ഹലോ ഡിഫൻസ് ആസ്പിറൻസ്, ജോയിൻഡ് ഇന്ത്യൻ ഫോഴ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോ ഇട്ട് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഡിഫൻസ് റിലേറ്റഡ് എക്സാംസിനെ പറ്റിയിട്ടുള്ളത്. അതിപ്പം NDA ആയിക്കോട്ടെ, CAPF ആയിക്കോട്ടെ, ഏതൊരു ഡിഫൻസ് എക്സാമിൻ്റെ FCAT എല്ലാ എക്സാംസിനും മെയിനായിട്ട് ആവശ്യമുള്ള ടോപ്പിക്സാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എലമെൻ്ററി മാത്സാണ്. ഏതൊരു ഡിഫൻസ് എക്സാമിനും എലമെൻ്ററി മാത്സ് ചോദിക്കുന്നതായിരിക്കും. എലമെൻ്ററി മാത്സിനൊരു സെപ്പറേറ്റ് പേപ്പർ തന്നെയിലുണ്ട്. മാക്സിമം എപ്പോഴും 100 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എലമെൻ്ററി മാത്സിനെ പറ്റി നോക്കാം. സോ എലമെൻ്ററി മാത്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ എലമെൻ്ററി മാത്സിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് നമുക്ക് പഠിക്കണം, പിന്നെ യൂണിറ്ററി മെത്തേഡ് പഠിക്കണം, പിന്നെ എലമെൻ്ററി നമ്പേഴ്സ് പഠിക്കണം, ആൾജിബ്ര പഠിക്കണം, ട്രിഗണോമെട്രി ഉണ്ട്, ജോമെട്രി ഉണ്ട്, മെൻസുറേഷൻ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇതിത്രയാണ് നമുക്ക് എലമെൻ്ററി മാത്സ് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് അരിത്തമെറ്റിക്കിൽ ഫസ്റ്റ് നമുക്ക് അരിത്തമെറ്റിക്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് അരിത്തമെറ്റിക് പറ്റിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം. സോ അരിത്തമെറ്റിക്കിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ സിസ്റ്റം പഠിക്കണം, പിന്നെ ഫണ്ടമെൻ്റൽ ഓപ്പറേറ്റേഴ്സും പഠിക്കണം. സോ നമ്പർ സിസ്റ്റത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, ഇൻറ്റിജേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ആൻഡ് റിയൽ നമ്പേഴ്സ്. ഇതിത്രയാണ് നമ്പർ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ ഫണ്ടമെൻ്റൽസ് പഠിക്കാനുള്ളതിന് നമ്മൾ ബേസിക് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സ്ക്വയർ റൂട്ട്സ് ആൻഡ് ഡെസിമൽ ഫ്രാക്ഷൻ. ഇതിത്രയാണ് നമുക്ക് ഫണ്ടമെൻ്റൽ ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങാം. സോ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഡിജിറ്റ്സ് അറിയാം, 0 to 9 ഡിജിറ്റ്സ് അറിയാം. അപ്പോൾ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. ഇത് ഇത്രയാണ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്പർ സിസ്റ്റം നമുക്ക് ന്യൂമറിക്കൽ എന്ന് പറയപ്പെടുന്നത് ഈ ഡിജിറ്റ്സ് കോമ്പിനേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ന്യൂമറിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂമറിക്കൽ എന്ന് പറയണമെങ്കിൽ രണ്ട് ഡിജിറ്റ്സ് കോമ്പിനേഷൻ വരുമ്പോഴാണ് ന്യൂമറിക്കൽ. ലൈക്ക് ഇപ്പം 11 ആണെങ്കിൽ 1 ഉം 1 ഉം ചേരുമ്പോഴാണ് ഒരു കോമ്പിനേഷൻ ആവുന്നത്. 1 ഉം 2 ആകുമ്പോൾ 12 ആവും, 1 ഉം 3 ആകുമ്പോൾ 13 ആവും. അപ്പം ഈ ഒരു ഡിജിറ്റ് മാത്രമുള്ളതിനെ ഡിജിറ്റ്സ് എന്ന് പറയും, കോമ്പിനേഷൻ വരുമ്പോൾ അതിനെ ന്യൂമറിക്കൽ എന്ന് പറയും. അതാണ് നമ്പർ സിസ്റ്റം. സോ നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളതാണ് ആദ്യത്തെ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പഠിക്കണം. അപ്പോൾ ടൈപ്സ് ഓഫ് നമ്പേഴ്സിൽ പഠിക്കാനുള്ളതാണ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 1, 2, 3, 4, 5, 6 ടു ഇൻഫിനിറ്റി എത്രയുണ്ടോ അത്ര, ഈ നമ്പർ സിസ്റ്റത്തിൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ ഈ ലോകത്ത് അത് ഇൻഫിനിറ്റിയാണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇൻഫിനിറ്റി വരെയാണ് നമ്പർ സിസ്റ്റത്തിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. 0 ഇതിൽ വരില്ല, 1 തൊട്ടാണ് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന എൻ ആയിട്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ എൻ ആയിട്ടാണ് നാച്ചുറൽ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഹോൾ നമ്പേഴ്സാണ്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 ഇൻക്ലൂഡഡ് ആണ്. ഈ നാച്ചുറൽ നമ്പർ കൂടാതെ തന്നെ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ 0 ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഹോൾ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ W ഹോൾ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഹോൾ നമ്പർ മീൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം 0 to infinity. അപ്പം 0 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഹോൾ നമ്പർ എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പറിലാണെങ്കിൽ നമുക്ക് 0 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം ഹോൾ നമ്പർ, ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ഹോൾ നമ്പർ. എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറാണ്, പക്ഷേ എല്ലാ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പറല്ല. ഇത് ഈ ഒരു പോയിൻ്റ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ 0 ഈസ് ദി ഓൺലി ഹോൾ നമ്പർ വിച്ച് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. 0 മാത്രമാണ് ഒരു ഹോൾ നമ്പർ, 0 മാത്രമാണ് ഒരു ഹോൾ നമ്പർ വിച്ച് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. ബാക്കി എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറാണ്, പക്ഷേ 0 വന്നിട്ട് നാച്ചുറൽ നമ്പറല്ല. അതുകൊണ്ടാണ് 0 ഈസ് ദി ഓൺലി ഹോൾ നമ്പർ വിച്ച് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എന്താണ് ഈവൻ നമ്പേഴ്സ് നോക്കാം. ഈവൻ നമ്പേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, 2, 4, 6, 8, 10 അങ്ങനെ പോകും. സോ അപ്പോൾ നമ്മൾ എം നമ്മളൊരു നാച്ചുറൽ നമ്പറായിട്ട് എടുക്കണമെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് നാച്ചുറൽ നമ്പറാണ് ഈ ഈവൻ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പം നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നാച്ചുറൽ നമ്പർ 2 × 1 = 2, 2 × 2 = 4, 2 × 3 = 6 കണ്ട, 2 × 4 = 8, 2 × 5 = 10, അപ്പോൾ അങ്ങനെ പോകും. സോ അതാണ് ഈവൻ നമ്പേഴ്സ്. ഓർ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെയും പറയാം, നമ്പർ വിച്ച് ഈസ് ഫുള്ളി ഡിവിസിബിൾ ബൈ 2. ഇപ്പോൾ നമ്മൾ ഒരു നമ്പർ എടുക്കുന്നു, ഇപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പറിൻ്റെ 1 / 2 ചെയ്യാൻ പറ്റില്ല, ഫുള്ളി ഡിവിസിബിൾ ആവണം മാത്രമായിരിക്കും ഈവൻ നമ്പർ എന്ന് പറയാം. അപ്പോൾ 2 / 2 എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡിവൈഡ് ആകും. അപ്പോൾ ലെറ്റ്സ് ടേക്ക്, ഇപ്പോൾ നമ്മൾ 2 / 2, ഇപ്പോൾ 2 2 = 1,
ഇപ്പോൾ സീറോ ഇവിടെ നമുക്ക് റിമൈൻഡർ സീറോ വന്നാൽ അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പം ത്രീ നമുക്ക് ഡിവൈഡ് ആവില്ല, ടു കൊണ്ട് ഫോർ ഡിവൈഡ് ആകും, ഫുള്ളി ഡിവിസിബിൾ ആണ്, അതുകൊണ്ട് അതിന് ഈവൻ നമ്പർ എന്ന് പറയും. സോ ഈ എം ബിലോങ്സ് ടു എൻ, വിച്ച് മീൻസ് നാച്ചുറൽ നമ്പർ. ഈ ഒരു സിമ്പല് നിങ്ങൾ കണ്ടാൽ അത് മനസ്സിലാക്കണം, ബിലോങ്സ് ടു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ എം ബിലോങ്സ് ടു എൻ, ഈ എം വന്നിട്ട് നാച്ചുറൽ നമ്പറാണ്. സോ അതാണ് എൻ എന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് ഓഡ് നമ്പർ. ഓഡ് നമ്പേഴ്സ് ആണ് നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ ടു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഡിവിസിബിൾ ബൈ ടു ആണ് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ ടു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നു പറഞ്ഞാൽ 1, 3, 5, 7, 9 ഇതെല്ലാം ഓഡ് നമ്പേഴ്സാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നേരത്തെ 2 × m എന്ന് പറയും പോലെ 2 × m − 1 നമുക്ക് ഓഡ് നമ്പർ. അപ്പോൾ എം നിങ്ങൾക്കറിയാം എം നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ 1, 2, 3, 4, 5 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 2 × 1 = 2 − 1 = 1. സോ 1 is a ഓഡ് നമ്പർ. 2 × 2 = 4. 4 − 1 = 3, വിച്ച് ഈസ് ആൻ ഓഡ് നമ്പർ. ഇതാണ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈം നമ്പേഴ്സ്. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 1 and the നമ്പർ ഇറ്റ്സെൽഫ് ആർ നോൺ ആസ് പ്രൈം നമ്പർ. ഇപ്പോൾ 2 1 കൊണ്ട് ഡിവൈഡ് ആവും, അതുപോലെ തന്നെ 2 കൊണ്ടും ഡിവൈഡ് ആവും, അതുകൊണ്ടാണ് അതിനെ പ്രൈം നമ്പർ. അതുപോലെ തന്നെ 2 വേറൊരു നമ്പറും കൊണ്ട് ഡിവൈഡ് ആവില്ല, അതുകൊണ്ടാണ് അതിനെ പ്രൈം നമ്പർ. അടുത്ത് നമുക്ക് 3 കേസ് നോക്കാം. 3 ÷ 1 കൊണ്ട് ഡിവൈഡ് ആവും. 3 × 3 ÷ 3 ചെയ്യാം, ബട്ട് നമുക്ക് വേറെ നമ്പേഴ്സ് കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു നമ്പർ നാച്ചുറൽ നമ്പറിൽ ആ നമ്പർ അതുപോലെ തന്നെ 1 കൊണ്ട് ഡിവൈഡ് ആവണ മാത്രമാണ് പ്രൈം നമ്പർ, വേറൊരു നമ്പറും കൊണ്ട് ഡിവൈഡ് ആവാൻ പറ്റല്ലേ. അതാണ് പ്രൈം നമ്പേഴ്സ്. സോ 2 is the only even prime number. ഈ 2 മാത്രമാണ് ഈവൻ ആയി പ്രൈം നമ്പറായിട്ടുള്ളത്, വേറെ ഒരു നമ്പറും ഈവൻ പ്രൈം നമ്പറായിട്ട് എടുക്കുന്നില്ല. അതുപോലെ തന്നെ 25 പ്രൈം നമ്പേഴ്സാണ് നമുക്ക് 100 വരെ ഉള്ളത്. അപ്പോൾ 25 പ്രൈം നമ്പറാണ് നമുക്ക് മൊത്തം 100 വരെ ഉള്ളത്. ഇതെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ചിലപ്പം ക്വസ്റ്റ്യനിൽ ചോദിക്കും ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ ദെയർ ഫ്രം 1 to 100. അപ്പോൾ നമുക്ക് 25 എന്നുള്ള ഒരു ഓപ്ഷനും കാണും. അപ്പോൾ 25 ആണ് അതിൻ്റെ ആൻസർ. അപ്പം ഇതൊക്കെയാണ് പ്രൈം നമ്പർ 100 വരെയുള്ള. 2, 3, 5, 7, 11, 13, 17, 19 അങ്ങനെ പോവും. സോ അടുത്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ എങ്ങനെയാണ് പ്രൈം നമ്പേഴ്സ് വരുന്നതെന്ന്. 2 × 1 ഡിവൈഡ് ആവും, അതുപോലെ തന്നെ ആ ഒരു നമ്പർ ഇറ്റ്സെൽഫ് ഡിവൈഡ് ആവണമെങ്കിൽ മാത്രമേ പ്രൈം നമ്പറായിട്ട് എടുക്കുകയുള്ളൂ. അടുത്ത് നിങ്ങൾക്ക് 4 കേസ് നോക്കും. 4 1 കൊണ്ട് ഡിവിസിബിൾ ആണ്, 4 4 കൊണ്ട് ഡിവിസിബിൾ ആണ്, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ നമ്പറും 1 കൊണ്ട് ഡിവൈഡ് ആവണമെങ്കിൽ മാത്രമേ പ്രൈം നമ്പേഴ്സായിട്ട് എടുക്കുകയുള്ളൂ. വേറെ നമ്പേഴ്സുമായിട്ട് ഡിവൈഡ് ആവണമെങ്കിൽ പ്രൈം നമ്പേഴ്സായിട്ട് എടുക്കില്ല. സോ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ x, y. കോ പ്രൈം മീൻസ് x, y. കോ മീൻസ് പെയർ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിലെ 9, 2 നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ 9 ഉം 2 ഉം 1 ഉം മാത്രമായിട്ടാണ് കോമൺ ആയിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനിപ്പം 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, അതേസമയത്തിന് ആ 2 9 ഡിവിസിബിൾ അല്ല, അതുകൊണ്ടാണ് അതിന് കോ പ്രൈം നമ്പേഴ്സ് വേണം. അടുത്ത് 5 കേസ് നോക്കൂ. 5 ലും 6 ലും 1 കോമൺ ഡിവൈസർ ആണ്, പക്ഷേ ഇപ്പം 6 ന് 3 ഡിവൈസർ ആണ്, അപ്പം പക്ഷേ 5 ന് ഡിവൈസർ അല്ല, അതുകൊണ്ടാണ് അതിന് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഫ് എക്സ് ആൻഡ് വൈ ആർ എനി 2 കോ പ്രൈം നമ്പേഴ്സ്, എ നമ്പർ പി ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആൻഡ് വൈ, ദെൻ ദ നമ്പർ പി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ എക്സ് ആൻഡ് വൈ. അതെ, എക്സ് ഇൻ ടു വൈ. ഇഫ് എക്സും ഈ ഒരു 9, 2 ആർ എനി 2 കോ പ്രൈം നമ്പേഴ്സ്, എ നമ്പർ പി ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആൻഡ് വൈ. ഈ രണ്ടിലും ഡിവിസിബിൾ ആവുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ഈ എക്സ് ഇൻറ്റു വൈ ഈ രണ്ട് നമ്പറും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഈ ആ കിട്ടുന്ന ആ ഡിവൈസർ ഡിവിസിബിൾ ആയിരിക്കും. അതാണ് കോ പ്രൈം നമ്പേഴ്സ്. അതുപോലെ തന്നെ കോ പ്രൈം നമ്പേഴ്സ് ആർ ഓൾസോ കോൾഡ് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ്. സോ കോ പ്രൈം നമ്പേഴ്സിനെ റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് എന്നും അറിയപ്പെടും. സോ അടുത്ത ട്വിൻ പ്രൈം നമ്പർ. ട്വിൻ പ്രൈം നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് പെയർ ഓഫ് പ്രൈം വിച്ച് ഡിഫർ ബൈ 2. അപ്പോൾ നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 2, 3, 5, 7, 11, 13, 17, 19 ഒക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 2 ഉം 3 ഉം ഇടയ്ക്ക് ഡിഫറൻസ് ഇല്ല, അതുകൊണ്ട് അതിനൊരു പെയറായിട്ട് എടുക്കില്ല. പക്ഷേ നമുക്ക് 3, 5 എടുക്കാം, കാരണം ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 + 2 = 5. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അടുത്ത് 3, 5 എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈം നമ്പേഴ്സ്, രണ്ടും പ്രൈം നമ്പറാണ്, ഇടയ്ക്ക് ഒരു 2 ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ ട്വിൻ പ്രൈം നമ്പർ. അടുത്ത് 5, 7 കേസ് ആയാലും
അടുത്ത കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. പ്രൈം നമ്പറിൽ അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ വൺ. നമുക്കറിയാം 2, 3, 5, 7 ഒക്കെയാണ് പ്രൈം നമ്പേഴ്സ്. സോ 2 കഴിഞ്ഞാൽ 3, പിന്നെ 4 ഇല്ലാത്തത് പ്രൈം നമ്പേഴ്സിൽ. അപ്പോൾ 4 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. പിന്നെ 5 ഉണ്ട്, 6 ഇല്ല, അതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പം സോ 1 ഈസ് നൈദർ പ്രൈം ആൻഡ് നോർ കോമ്പോസിറ്റ് നമ്പർ. അത് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. പ്രൈമോ അല്ല കോമ്പോസിറ്റും അല്ല. സോ ഈ നിങ്ങൾ ഈ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നില്ല. ഈ നോട്ട്സ് തന്നെ ഞാൻ ഇത് സ്കാൻ ചെയ്ത് PDF ആക്കി ഇതിൻ്റെ അടിയിൽ ലിങ്ക് ഞാൻ തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് വാല്യുബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡൗട്ടുള്ള എല്ലാ ടോപ്പിക്സും എല്ലാം ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഈ വീഡിയോയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ജയ് ഹിന്ദ്.